ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിനായി പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ മണവാട്ടി ധരിക്കുന്ന വിശേഷമായ വസ്ത്രത്തെക്കുറിച്ചാണ്. ആ വിശേഷ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ശുദ്ധവും ശുഭ്രവുമായിരിക്കണമെന്നാണ്. ആ വിശേഷ വസ്ത്രം ധരിക്കുവാൻ മണവാട്ടിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വിശുദ്ധന്മാർ ചെയ്യുന്ന നീതി പ്രവൃത്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആ നീതിപ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ഉത്സാഹമുണ്ടായിരിക്കണം. കാരണം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാം എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തത് എന്ന് നമ്മുടെ വസ്ത്രം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതൊരു വിശേഷമായ വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിശേഷ വസ്ത്രം അത് മനോഹരമായി തീരണമെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ ശുദ്ധമാണോ ശുഭ്രമാണോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളൊരു നീതിപ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് ഉത്സാഹമുണ്ടാകണം, ഒരുക്കമുണ്ടാകണം, ശുഷ്കാന്തി ഉണ്ടാകണം, നാം അതിന് മുൻപന്തിയിലായിരിക്കണം. ഇത്തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുകാരാകാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനീൻ വർഗീസ് സാറിന് ഇന്നത്തെ ക്ലാസ്സുകൾ നയിക്കേണ്ടതിന് ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തത് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാനും ഒരു പ്രാവശ്യം നമ്മൾ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ തുടർന്നുള്ള വേദഭാഗത്തേക്ക് പോവുകയാണ്. പ്രാരംഭമായിട്ട് നമുക്ക് 19:11 വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വാക്യം മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. 19:11-16 വാക്യങ്ങളിൽ മഹത്വ പ്രത്യക്ഷത എന്ന വിഷയമാണ്. ഇത് നമ്മൾ 1:7 പഠിച്ചതാണ്. പക്ഷേ അവിടെ ആ വിഷയമാണ് പഠിച്ചത്, മഹത്വ പ്രത്യക്ഷത എന്നാൽ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇവിടെ ആ മഹത്വ പ്രത്യക്ഷതയുടെ ഓരോ പ്രത്യേകതകളും നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു വാക്യം മാത്രമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടി ഞാനതൊന്ന് പണ്ട് പഠിച്ചതാണെങ്കിലും ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ അത് മധ്യാകാശ വരവാണ്. കർത്താവിൻ്റെ മടങ്ങി വരവിന് 2 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തേത് മധ്യാകാശം വരെയാണ് വരുന്നത്. വരുമ്പോൾ നമുക്കുള്ള പ്രതിഫലങ്ങളുമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ പഠിച്ചത് കൊണ്ട് ഓർക്കുമല്ലോ. പ്രതിഫലങ്ങളുമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ, കൃപായുഗത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ, അവർ ഉയർത്തെഴുന്നേൽക്കും, അവർ പുനരുത്ഥാനം ചെയ്യും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരും, മധ്യാകാശത്തിലേക്ക് ചേർക്കപ്പെടും. അവിടെ നീതിയുടെ ന്യായാസനം വെച്ച് നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലങ്ങൾ തരുന്നതാണ്. ആ പ്രതിഫലങ്ങളോടുകൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ 4-5 പഠിച്ചതുപോലെ ത്രീ ഏക ദൈവത്തിനു ചുറ്റുമിരുന്ന് 7 നമ്മൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആ 7 ഒടുവിലാണ് കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുന്നത്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത്. കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞാൽ മണവാട്ടിയുമായി ഭൂമിയിലേക്ക്, അത് ഭൂമിയിലേക്കാണ് വരുന്നത്. ആ വരവിനെയാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഭൂമിയിലേക്കാണ് വരുന്നത് എന്ന് നമ്മൾ ഓർത്തു. പല കാര്യങ്ങളും നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. അത് നമുക്ക് പുറകാലെ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ഈ വാക്യത്തിൽ നിന്നൊരു 7 പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് ഒരു 7 പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1, ആ വാക്യം തുടങ്ങുന്നത് അനന്തരം എന്ന ഒരു വാക്കിനോടുകൂടെ അല്ലേ, അനന്തരം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അനന്തരം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ്. ഏത് സംഭവമാണെന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാ, കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം സ്വർഗത്തിൽ നടക്കുമ്പോൾ
ഭൂമിയിൽ എന്താണെന്നൊന്ന് ഓർക്കണം. ഭൂമിയിലും മഹാപീഡനത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളാണ്. ഒടുവിലത്തെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, അന്ത്യകാല യുദ്ധത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ആ സമയത്ത് ഇവിടെ നടക്കുക. ഒന്നാം ഘട്ടം ഓർമ്മ വരുന്നുണ്ടല്ലോ. അതായത് ലോകത്തിലെ സകല ജാതികളും കൂടെ ഒന്നിച്ച് എതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ, കള്ളപ്രവാചകൻ്റെ നേതൃത്വത്തിൽ യഹൂദനെ ആക്രമിക്കുന്ന കാര്യമാണ് അന്ത്യയുദ്ധത്തിൻ്റെ അഥവാ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ, അതിന് രണ്ട് ഘട്ടമുണ്ടെന്ന് പഠിച്ചാൽ, ആദ്യത്തെ ഘട്ടം. ഇവിടെ ആ ഭയങ്കരമായ യുദ്ധം നടക്കുമ്പോൾ അവിടെ കല്യാണം നടക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ പോകട്ടെ. കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയും, കല്യാണത്തിന് ഒരുപാട് എല്ലാവർക്കും അങ്ങ് സന്തോഷമാണ്. ചെറുക്കനുകൾ സന്തോഷം, നല്ലൊരു പെണ്ണിനെ കിട്ടാൻ പോകുന്നു. വന്നു കഴിയുമ്പോൾ അറിയാം, അത് വേറെ കാര്യം. അത് അങ്ങനെയാണ് സന്തോഷം. പെണ്ണിന് സന്തോഷം, ആ വീട്ടിലെ അപ്പന് സന്തോഷം, നല്ല മരുമോളല്ലേ മരുമോൻ വരുന്നു, അമ്മയ്ക്ക് സന്തോഷം, അതിനേക്കാൾ അളിയന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. സന്തോഷവും സമൃദ്ധിയാണ്. അപ്പം ഇനി എന്തായാലും സ്വർഗത്തിൽ സന്തോഷമാണ്. ആര്? കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ അത്യധികം സന്തോഷിക്കുന്ന അതിമനോഹരമായ സന്ദർഭമാണ്. ആ സമയത്ത് ഭൂമിയിൽ അതിഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. അതിഭയങ്കരമായ, ധാരാളം പേർ കൊല്ലപ്പെടുന്നു. യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ആവർത്തിച്ചൊന്നും പറയേണ്ടതില്ല. ഞങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കുന്ന പോലെ നമ്മൾ ഒരിക്കലും ഈ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ കേൾക്കുന്നവർ ഒരു കാരണവശാലും മഹാപീഡന കാലത്തേക്ക് പോകരുത്. അതിൻ്റെ ഒരാവശ്യവുമില്ല. ഇന്ന് നമ്മൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. കർത്താവിനെ ഒന്ന് സ്വീകരിച്ചാട്ട് ഹൃദയത്തിലൂടെ. എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ച്, എന്നെ രക്ഷിപ്പനി ഭൂമിയിൽ വന്ന്, എനിക്ക് പകരം ക്രൂശിൽ ഭരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഞാൻ എൻ്റെ കർത്താവായി, എൻ്റെ ഉടമസ്ഥനായി, താൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവ മക്കളായിത്തീരും. അങ്ങനെയുള്ളവരെ കർത്താവ് കൊണ്ടും അവരുടെ കല്യാണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള, ഭീകരമായിട്ടുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലാണ് യഹൂദന്മാർ ഈ തോറ്റ് തകർന്ന് തരിപ്പണമാകുമ്പോൾ നിലവിളിക്കുന്നതും. അപ്പോഴത്തെ കല്യാണം കഴിയും, പിന്നെ മണവാട്ടിയുമായിട്ട് ഇറങ്ങി വരുന്നത്. അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുക. അടുത്തത്, അനന്തരം കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ചത് സ്വർഗത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്നാണ്. ആ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. നമ്മൾ നാലാം അധ്യായം ഒന്നാം വാക്യത്തിലും ഈ കാര്യം കണ്ടു. 4:1 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അത്രയും മതി. വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് പറയുന്നത് യോഹന്നാനോടാ പറയുന്നത്, യോഹന്നാനെ ഇവിടെ കയറി വരിക, എവിടെ? സ്വർഗത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. പിന്നീട് ആ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മളെ സ്വർഗത്തിലേക്ക്, രക്ഷിക്കപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു, അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. തുടർന്ന് നമ്മൾ പറഞ്ഞതുപോലെ 7 പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മൾ ആരാധിച്ചു കൊണ്ടേ ഇരുന്ന ശേഷം കുഞ്ഞാടിൻ്റെ കല്യാണവും കഴിഞ്ഞ് നമ്മൾ ഭൂമിയിലേക്ക് വരും. ആ ഭൂമിയിലേക്ക് വരുന്ന കാര്യം എഴുതിയിരിക്കുന്നത് സക്കരിയ പ്രവചനത്തിലാണ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സക്കരിയ പ്രവചനം 14:4. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മതി, അത്രയും മതി. അതായത് കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ എവിടെയാണ് തൻ്റെ പാദം സ്പർശിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒലിവുമലയുടെ കിഴക്കേ ചരിവിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ബഥാന്യ എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കർത്താവ് സ്വർഗാരോഹണം ചെയ്തിടത്തേക്ക് തന്നെ ഇറങ്ങി വരുന്നു. സ്വർഗാരോഹണം ചെയ്തത് എവിടെയാണെന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായം 50-51 വായിക്കുമ്പോൾ ബഥാന്യയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒലിവുമലയുടെ മുകളിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. മുകളിലത്തെ കിഴക്ക ചരിവിനാണ് ഈ ബഥാന്യ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിച്ച് എന്തുകൊണ്ടാണ് കർത്താവ് ആ സ്ഥലം തിരഞ്ഞെടുത്തതെന്നൊന്ന് ചിന്തിക്കാനിടേ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കുടുംബം അവിടെ ഉണ്ട്. ഒന്ന് ലാസറിൻ്റെ കുടുംബമാണ്, മറ്റൊന്ന് കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീടും അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് അവിടേക്കാണ് ഇറങ്ങി വരുന്നതും. അപ്പം നമ്മൾ വായിച്ചൊരു കാര്യമുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസനെ അവിടെ വന്ന് കാല് കുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ മല കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ടായിട്ട് പിളർന്നു പോകും.
ഇടയ്ക്കെങ്ങാണ് ഞങ്ങൾ പറഞ്ഞോന്ന് ശരിക്കും ഓർക്കുന്നില്ല. ക്ലാസ് ഇപ്പം 100-ൽ അധികം ആയതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. കർത്താവിൻ്റെ ദാസനെ 1980 ആ ഒലിവുമലയുടെ മുകളിൽ ഒരു ഹോട്ടൽ പണിയാനായിട്ട് ആഗ്രഹിച്ചു. ആ ഹോട്ടൽ പണിയാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിന് ഉറപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ മണ്ണ് സംബന്ധമായ ജിയോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ അത് 1980 റിപ്പോർട്ടാണ്, ഒരു മാഗസിനകത്ത് വന്നതാണ്, അനേകർ വായിച്ചിട്ടുണ്ട്. ആ ഒലിവുമലയുടെ അകം പുറമേ കുഴപ്പമൊന്നുമില്ല, അകം ഇങ്ങനെ പിളർന്നിരിക്കുക കിഴക്ക് പടിഞ്ഞാറായിട്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഒലിവുമല കർത്താവിൻ്റെ പാദത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളൊരു പാട്ട് പാടുന്നുണ്ട്, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം ഏൽക്കുവാൻ. ആ ഏൽക്കുവാൻ എന്നുള്ള പദം ചിലർക്ക് അങ്ങോട്ട് പിടി കിട്ടാനില്ലെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഏൽക്കുവാൻ എന്ന് വെച്ചാൽ സ്വീകരിപ്പാൻ എന്ന അതിൻ്റെ അർത്ഥം. ചിലർ അതുകൊണ്ട് വെക്കുവാനെന്നും ചവിട്ടുവാനെന്നും ഒക്കെ ആ പദം മാറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഒലിവുമല പോലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അനുഗ്രഹീതമായ ആ ഗാനം നമ്മളൊക്കെ പാടുന്നതാണല്ലോ. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒലിവുമല ഒരുങ്ങിയെന്നേ, ഒലിവുമല കർത്താവിനെ സ്വീകരിപ്പാൻ തക്കണം ഒരുങ്ങി. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുക്കം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയും കർത്താവിൻ്റെ ദാസൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പേ ഒന്ന് ഓർപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായി ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒലിവുമലയിലേക്ക് കർത്താവിൻ്റെ പാദം വന്ന് സ്പർശിക്കുമെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി കർത്താവ് എങ്ങനെയാണ് വരുന്നത്? കർത്താവ് വരുന്നത് ഒരു വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വെള്ളക്കുതിരയുടെ പുറത്താണ് വരുന്നത്. കർത്താവിൻ്റെ ദാസനെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വെള്ളക്കുതിരയെ കണ്ടു, 6:1. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ. അത്രയും മതി, വെള്ള കുതിരയെ കണ്ടു. എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, മഹാപീഡനം തുടങ്ങുന്ന കാര്യമാണ് 6:1 നമ്മൾ കാണുന്നത്. അവിടെ ആ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ആരാ വരുന്നത്? വ്യാജ സ്വഭാവത്തിൽ എതിർക്രിസ്തുവാണ് വരുന്നത്. എതിർക്രിസ്തു, ഈ നമ്മൾക്ക് അറിയാമല്ലോ എതിർക്രിസ്തു പിശാചിൻ്റെ ആത്മാവിലാണ് പ്രവർത്തിക്കുന്നത്. പിശാചിന് ബൈബിളൊക്കെ നല്ല പരിചയം, പലപ്പോഴും നമ്മളത് പറഞ്ഞതാണ്. അത് ഇങ്ങനെ മഹത്വ പ്രത്യക്ഷതയിൽ യേശു കർത്താവ് വരാൻ പോകുന്നത് വെള്ളക്കുതിരപ്പുറത്താണെന്നൊക്കെ അവനറിയാം. അത് വെച്ചോണ്ട് വ്യാജഭാവത്തിൽ മശിഹയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണമാണ് അവനും ഏത് കുതിര സ്വീകരിച്ചത്? വെള്ള നിറമുള്ള കുതിരയെ തന്നെ സ്വീകരിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. ദൈവമക്കളെ, നമ്മൾ ദൈവിക ജ്ഞാനമുള്ളവരായിരിക്കണം. ഒരു കാര്യം പറയാനായിട്ട് പോവുകയാണ്, ഈ വ്യാജഭാവത്തിൽ വരുന്നവരെ തിരിച്ചറിയുവാൻ ദൈവമക്കൾക്ക് കഴിയണം. അത് വിവിധ നിലകളിലുണ്ട്, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വ്യാജഭാവത്തിൽ നമ്മുടെ നടുവിലേക്ക് വന്ന് പിന്നീട് ദോഷം ചെയ്യാൻ സാധ്യതയുള്ളു. അവൻ വന്നത് യഹൂദൻ്റെ നല്ല ഒരാളായി, നല്ലൊരു നേതാവായിട്ട്, മശിഹ എന്നുള്ള വാക്യം പറയുന്നില്ല, മശിഹ എന്നുള്ള മട്ടിലാണ് വന്നത്. ദൈവാലയമൊക്കെ പണിത് കൊടുത്തില്ലേ, എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഓഫർ ചെയ്യുന്നത്, അത് ആ ഓഫറൊക്കെ സൂക്ഷിക്കണം. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക ജ്ഞാനം ഉള്ളവരായി നമ്മൾ തിരിച്ചറിയണം വ്യാജഭാവത്തിൽ വരുന്നവരെ. അവരാരു തന്നെ ആയാലും, അത് മതമായാലും രാഷ്ട്രീയമായാലും വ്യക്തികളായാലും, ആ നിലയിൽ പറയാനും ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. ഞങ്ങൾ ആ നിലയിൽ പറയുകയാണ്, പക്ഷേ ദൈവമക്കൾ ജ്ഞാനമുള്ളവരായി ഇരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ വ്യാജഭാവത്തിൽ വന്ന അവനെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇവിടെ വരുന്നത് സ്വർഗീയ കുതിരയാണ്, മറ്റേത് ലോകത്തിലെ ഭൂമിയിലെ കുതിരയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സ്വർഗീയ കുതിരയാണ് നമ്മുടെ കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ കുതിരയ്ക്ക് ഒന്നാമത്തെ കാര്യം, ആ കുതിര ഇവിടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ആ കുതിര ഇവിടെ ഭൂമിയിൽ കൂടെ ഒക്കെ സഞ്ചരിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് വരികയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന കുതിരയാണ് നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്നത്. ആ കുതിരപ്പുറത്താണ് വരുന്നത്. ഒന്ന്, രണ്ട്, ഈ ഇവിടുത്തെ കുതിര ഉണ്ടല്ലോ, എതിർക്രിസ്തുവിൻ്റെ കുതിര, അത് ചാകുന്നതുമാണ്, അതിനെ കൊല്ലാൻ പറ്റുന്നതുമാണ്. ഓർത്തോണം, അത് ചാകുന്നതാണെന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ അതിനെ കൊല്ലുകയും ചെയ്യാം, കൊല്ലാനും പറ്റും. ഈ എതിർക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ തടഞ്ഞൊക്കെ നിർത്തിയിരിക്കും, പക്ഷെ കൊല്ലാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് വരുന്ന കുതിരയോ, അത് സ്വർഗീയ കുതിരയാണ്, ആർക്കും അതിനെ തൊടാനോ അതിൻ്റെ മേലൊരു ഉപദ്രവം ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഇവിടെ ഈ എതിർക്രിസ്തു വന്ന കുതിര, ആ കുതിരയുടെ നിറമല്ല മാറിയത്, പക്ഷെ അവൻ കുതിരയെ മാറി 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 ഉപയോഗിക്കുകയാണ് അല്ലേ. വെള്ളക്കുതിരയെ ഉപയോഗിച്ചു, അല്പം കഴിഞ്ഞപ്പോൾ ചുമന്നതിനെ ഉപയോഗിച്ചു, പിന്നെ കറുത്തതിനെ ഉപയോഗിച്ചു, പിന്നെ മഞ്ഞയെ ഉപയോഗിച്ചു. നമ്മുടെ കർത്താവ് വെള്ളക്കുതിരയെ മാത്രം ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെള്ളക്കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വെള്ളക്കുതിരപ്പുറത്ത്, കാരണം നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് അല്ല. അവിടെ കുതിരയുടെ നിറം വേറെ നിറം, കുതിരയുടെ നിറമല്ല മാറിയത്, പുതിയ പുതിയ കുതിരകളാണ്. പക്ഷേ അതൊക്കെ മാറുമ്പോൾ അവൻ്റെ സ്വഭാവം
ആ അവന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഓരോ നിറവും മാറിയ പുതിയ കുതിരയാകുമ്പോൾ അവന്റെ സ്വഭാവം അത്ര തീഷ്ണവും കഠിനവും ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ കർത്താവിന്റെ സ്വഭാവം ഒരു കാരണവശാലും മാറുന്നില്ല. കർത്താവിന്റെ ദൈവവചനത്തിന്റെ സപ്പോർട്ട് നമുക്ക് വേണമല്ലോ. യാക്കോബിന്റെ ലേഖനം 1:17 വാക്യം ഒന്ന് വായിച്ച് അവിടെ നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നമ്മൾ ആ ഒടു ഭാഗം മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. എന്നാൽ എന്ന് വെച്ചാൽ സാഹചര്യം അനുസരിച്ച് സ്വഭാവം മാറുന്നവനല്ല ആര്? നമ്മുടെ കർത്താവ്. സാഹചര്യം അനുസരിച്ച് മാറത്തില്ല. എപ്പോഴും കർത്താവിൻ്റെ സ്വഭാവം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എന്നും ആ സ്നേഹം. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്നും ആ വിശ്വസ്തത. അങ്ങനെ കർത്താവിൻ്റെ സ്വഭാവം ദയയായാലും കരുണയായാലും ദീർഘക്ഷമയായാലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ അത് എന്നും സ്ഥിരമായിരിക്കും. ഓ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടൊക്കെ ഇല്ലയോ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മുടെ സ്വഭാവം അനുസരിച്ച് കർത്താവിൻ്റെ സ്വഭാവം കൂടെ മാറുകയായിരുന്നല്ലോ. നമ്മൾ ചിലപ്പോൾ വലിയ ഭക്തന്മാരും വലിയ നല്ലവരും, അല്ലേ? നല്ലവരെന്നുള്ള വാക്ക് വേഗം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവമൊക്കെ അതിനനുസരിച്ച് കർത്താവിൻ്റെ സ്വഭാവം മാറുന്നില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കർത്താവിനെ, നമ്മൾ ഈ കർത്താവിൻ്റെ മഹത്വമൊക്കെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഇങ്ങനെ ഒരു കർത്താവിനെ സ്നേഹിപ്പാൻ ഭാഗ്യം ലഭിച്ചല്ലോ, ഇങ്ങനെ ഒരു കർത്താവിനെ ഇടയനായിട്ട് ലഭിക്കാൻ ഇടയായല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ അത് എത്ര മനോഹരമായ കാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇനിയും ഓർക്കേണ്ടത്, ഈ അപ്പോൾ ഈ സ്വർഗത്തിൽ കുതിരയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ കുതിരയുണ്ട്. ബൈബിൾ അല്ലേ പറയുന്നത്? നമ്മൾ ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്, ബൈബിൾ ഒരു കാര്യം പറഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കാം. വിശ്വസിച്ചോണം എന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുകയാണ്, കണ്ണുമടച്ച് വിശ്വസിക്കാം. കാരണം കഴിഞ്ഞ നാളുകളിൽ ബൈബിൾ പറഞ്ഞത് പലതും ശരിയല്ലെന്ന് ലോകത്തിന് തോന്നിയെങ്കിൽ ഇന്ന് അതെല്ലാം അക്ഷരപ്രകാരം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. പണ്ടും പഴയ നിയമകാലത്തും കുതിര, സ്വർഗീയമായ കുതിര ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു വാക്യം നമുക്കത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് 2 Kings 6:17 എന്ന് വായിച്ചു. ഏലീശയോടുള്ള ബന്ധത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അഗ്നി അശ്വങ്ങൾ, എന്തോ ആ കുതിരകളെ നമുക്കൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ സ്വർഗീയ കുതിരകളാ. ആ കുതിരകളെ കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സ്വർഗീയ കുതിരകളുണ്ട്. അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. കാരണം മഹത്വവാനായ കർത്താവ് സഞ്ചരിക്കുന്ന കുതിര, അതും മഹത്വമുള്ളത് ആയിരിക്കും. ഓ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം. ഒരിക്കല് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുമ്പ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. ആ വാക്യം ഒന്ന് വായിക്കാം കർത്താവിൻ്റെ വാസനെ. ലൂക്കോസിൻ്റെ സുവിശേഷം 19:30 വാക്യം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരും. കർത്താവിൻ്റെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കർത്താവ് സ്വീകരിച്ചത്, കർത്താവ് അന്ന് തിരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. നമുക്കറിയാം, സാധാരണ ആരും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമേ. കർത്താവിനെ പോലെ ഒരാൾ കഴുതയാണ്. കർത്താവ് കർത്താവല്ലേ? ഈ ഭൂമിയിലെ സകല മൃഗങ്ങളും തനിക്കുള്ളതല്ലേ? ഇപ്പോൾ നമുക്കറിയാം, കുതിരകൾ വന്ന് നിരന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുതിര വന്ന് തൻ്റെ മുമ്പിൽ നിൽക്കും. ഇനി ആനയോ പുലിയോ സിംഹമോ എന്ത് പറഞ്ഞാലും അവൻ്റെ മുമ്പിൽ വരും. പക്ഷേ കർത്താവ് തൻ്റെ താഴ്മയിൽ, തൻ്റെ എളിമയിൽ താൻ അന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തത് കഴുതയാണ്. ഞാൻ പറയാൻ വന്നതേ, ആ കഴുതയ്ക്ക് കിട്ടിയ ബഹുമാനം ആ ഭാഗം വായിച്ചു നോക്കണം. അതിൻ്റെ മുമ്പിൽ തുണികൾ വിരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ ഈ തളിരലകൾ വിരിക്കുന്നു. അതിന് കിട്ടുന്ന ബഹുമാനം ഈ കർത്താവിനെ ചുമന്നാൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഈ കർത്താവിനെ ചുമന്നാൽ, ഈ കർത്താവിനെ ഉയർത്തിയാൽ, ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ എന്ത് മഹത്വമാണ് നമുക്ക് ലഭിക്കുന്നതെന്നറിയാമോ? അപ്പോൾ ആ കഴുതയ്ക്കും മഹത്വം ലഭിച്ചു, പിന്നെ ഇപ്പോൾ ഈ കുതിരയ്ക്കും അതിന് മഹത്വമുണ്ട്. അതിനെ, ആ കുതിരയെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പ്രസംഗിക്കുക, അല്ലേ? ആ കുതിരയ്ക്ക് മഹത്വമുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു വാക്കൂടെ പറഞ്ഞു പോവാ. ഇനി അന്ന് കുതിര കിട്ടാഞ്ഞിട്ടാണോ ഈ കഴുതയെ തിരഞ്ഞെടുത്തത്? അല്ല, അത് വായിക്കുന്നില്ല.
നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാട്ട് സഖരിയ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രവചനത്തിലുണ്ട്, കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ വിനയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കഴുതപ്പുറത്തായിരിക്കും യാത്ര. കർത്താവിൻ്റെ ഹസ്തം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചാൽ, സിയോൻ പുത്രി ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രി ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതക്കുട്ടിയുടെ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. നോക്കുക, കഴുതപ്പുറത്ത് താൻ യാത്ര ചെയ്യുന്നത് താഴ്മയുള്ളവനായി. എൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ അത് എന്നോട് ചേർന്ന് പറയാനായിട്ട് വരുന്നുണ്ട്. അത് ഇനി ഒരു അവസരം കിട്ടുമ്പോൾ പറഞ്ഞോളാം. ഇന്ന് ആ താഴ്മ എന്നെ കുറിച്ച്, കർത്താവിൻ്റെ താഴ്മ നമ്മൾ പഠിക്കേണ്ടതാണ്. കർത്താവിൽ നിന്ന് വേണം നമ്മൾ പലതും പഠിക്കാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത് ആ വാക്യത്തിൽ തന്നെ, നമ്മൾ വായിച്ച വാക്യത്തിൽ മറ്റൊരു കാര്യം കാണുന്നത്, നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവന് വിശ്വസ്തനും സത്യവാനെന്ന് പേര്. ഇത് നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഇനി ആവർത്തിക്കേണ്ട കാര്യം ഇല്ല. ഒറ്റ കാര്യം മാത്രം പറയാം, നമ്മുടെ കർത്താവ് പണ്ടും വിശ്വസ്തനായിരുന്നു, പണ്ടും പിന്നെ സത്യവാനായിരുന്നു, ഇപ്പോഴും സത്യവാൻ. അതാണ് നമ്മൾ വായിച്ചത്. സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ഓർത്തിട്ടുണ്ട്, ഒരാളെ വിശ്വസ്തനെന്ന് പറയണമെങ്കിൽ ആ ആള് സത്യസന്ധനായിരിക്കണം, ആ ആള് കൃത്യനിഷ്ഠയുള്ള ആളായിരിക്കണം, ആ ആള് ലോയലുമായിരിക്കണം. മലയാളത്തിൽ അതിന് കൂറ് എന്നാണ് വാക്ക്, കൂറ്. ഇത് മൂന്നുള്ള ഒരാളിനെ മാത്രം വിശ്വസ്തനെന്ന് പറയാൻ പറ്റൂ. ഇത് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. സത്യവാനെന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. സത്യമെന്തോ അത്, സത്യം എന്താന്ന് വെച്ചാൽ അത് അറിയാൻ കർത്താവിനെ നോക്കിയാൽ മതി. അതാണ് കർത്താവാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ആ സ്വഭാവമാണ് മനോഹരമായി നമ്മൾ അവിടെ കാണുന്നത്. അടുത്ത് നമ്മൾ വായിച്ചത്, അവൻ നീതിയോടെ വിധിക്കുന്നു എന്ന് നമ്മളവിടെ കാണുകയാണ്. നീതിയോടെ വിധിക്കുകയാണ് നമ്മുടെ കർത്താവ്. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിച്ചു, അതിപ്പോൾ വായിക്കുന്നില്ല. യെശയ്യാപ്രവചനം 32:1 നമ്മൾ വായിച്ച ഒരു കാര്യമുണ്ട്, അവൻ നീതിയോടെ, ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന്. നമ്മുടെ കർത്താവ് നീതിമാനാണ്, നീതിയോടെയുള്ളൊരു ഭരണമാണ് ഇനി നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ പിൻപറ്റുന്ന നമ്മളും എന്ത് ചെയ്യണം? നമ്മൾ നീതിയുള്ളവർ, അത് നമ്മൾ ഓർത്തല്ലോ, നീതിയോടെ വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യാൻ. അപ്പം നീതിയോടെ വിധിക്കുന്നു എന്നും നീതിയോടെ പോരാടുന്നു എന്നും രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ. ഒന്ന് നീതിയോടെ വിധിക്കുന്നു, അപ്പോൾ അത് നീതിയോടെ ഭരിക്കുമെന്ന് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കണ്ടു. ഇനി മത്തായി 25:31 ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. ആ അത് ന്യായം വിധിക്കാനായിട്ടാണ്. അത് നീതിയുള്ള വിധി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നീതിയോടെ വിധിക്കുക, അത് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്. റോമാലേഖനം 2:5 ഉണ്ട്, അവൻ്റെ വിധികളൊക്കെ നീതിയുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ഇവിടെ നീതിയായിട്ടാണോ ഈ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ? കാര്യം നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് യഹൂദനോട് ഉപദ്രവിച്ചവരോട് ഇനി യുദ്ധം ചെയ്യാൻ പോകും, നീതിയാണോ? 100% നീതിയാണ്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം എന്ന് വിചാരിക്കാം. നീതിയായിട്ടാണ് ചെയ്യുന്നത്. നീതിയോട് പോരാടുന്നു എന്നാണ് പറയുന്നത്. താൻ യുദ്ധം ചെയ്യുന്നത് പോലും എങ്ങനെയാ? നീതിയോടാണ്. അത് പറയാൻ കാരണം, കർത്താവിൻ്റെ ദാസന് ഇന്ന് ഒരുപാട് യുദ്ധം ഭൂമി നടക്കുന്നുണ്ട്. ഒന്നും നീതിയോടുള്ള യുദ്ധമല്ല. ഒരിടത്തും നീതിയില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നു എന്നല്ല, ഒരു യുദ്ധം ആവശ്യം വന്നാൽ ചെയ്യുന്നെങ്കിൽ അതിന് അതിനൊരു നീതിയുണ്ടല്ലോ, അതിനൊരു ഒരു 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 നിയമങ്ങളുണ്ടല്ലോ, ഇതൊന്നും പാലിച്ചുകൊണ്ടല്ല. എന്നാൽ നമ്മുടെ കർത്താവ് പോരാടുന്നെങ്കിൽ, പോരാടുമ്പോൾ അതുപോലും നീതിയായിട്ടായിരിക്കും എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസന് ഓർമ്മയുണ്ടല്ലോ, ഈ പിശാച് മനുഷ്യനെ ചതിച്ചല്ലോ കൊണ്ടുപോയത്, ആ പിശാചിനോട് നീതിയായിട്ടല്ലോ നമ്മുടെ കർത്താവ് ഇടപെട്ടത് അല്ലേ. ഓ സ്തോത്രം, ഇവിടെ ചതിച്ചു കൊണ്ടുപോയ പിശാചിനോട് വല്ല നീതി കാണിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവ് നീതിയോടെയാണ് നമ്മളോട് ഇടപെടുന്നത്, നീതിയോടാണ് വിധിക്കുന്നത്, നീതിയോടാണ് പോരാടുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്താ നീതിയോടെ? ഈ ഇപ്പം ഇനി വന്നാൽ ഉടനെ യുദ്ധമാണ് അല്ലേ, വന്നാൽ ഉടനെ പിന്നെ അന്ത്യകാല യുദ്ധത്തിൻ്റെ 2-ാം ഘട്ടമാണ് നടക്കാൻ പോകുന്നത്. കർത്താവ് യഹൂദനെ ഉപദ്രവിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോവുക, അത് വല്ല കുറ്റമുണ്ട്? ഒരു കൊച്ചു രാജ്യത്തെ, യഹൂദന്മാരുടെ എന്നും ചെറിയൊരു രാജ്യം തന്നെയാണ്, ആ കൊച്ചു രാജ്യത്തെ ഇവന്മാരെല്ലാം കൂടെ കൂടി, ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ കൂടി ശരിക്കും അവർക്ക് വിഴുങ്ങാനുള്ളതേ ഉള്ളൂ അല്ലേ. അത്രയും കൊച്ചു രാജ്യത്തെ ഇവരെ ആക്രമിച്ചെങ്കിൽ അവരോട് തിരിച്ചു പ്രതികാരം ചെയ്താൽ അത് നീതിയല്ലേ? അവരോട് തിരിച്ച് ചെയ്യാൻ പോവാ. യഹൂദനെ ഉപദ്രവിച്ച് തോൽപ്പിച്ച് അവര് നിലവിളിച്ച് കർത്താവ് ഇറങ്ങി ഇങ്ങനെ വരികയാണ്, വെള്ളക്കുതിരപ്പുറത്ത് വരികയാണ്. ആ വെള്ളക്കുതിരപ്പുറത്ത് വരുമ്പോൾ ഒലിമലയുടെ മുകളിലേക്കാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ പരിപാടി നമ്മൾ ഓർത്തു,
ആദ്യം യഹൂദനെ ഈ നിലയിൽ ഉപദ്രവിച്ച, യഹൂദനെ മാത്രമല്ല ഓർക്കണം, കഴിഞ്ഞ 7 വർഷമായിട്ട് ദൈവജനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരെ നിരവധി വിധത്തിൽ ഉപദ്രവിച്ച്, ബുദ്ധിമുട്ടിച്ച്, കൊന്ന്, കഴുത്ത് കണ്ടിച്ച ആ എതിർക്രിസ്തുവിനോട് പകരം ചെയ്താൽ, എതിർക്രിസ്തുവിനോട് കള്ളപ്രവാചകനോടും അവൻ്റെ കൂടെ നിന്നോടും പകരം ചെയ്താൽ അത് നീതിയില്ലയോ? അതിനെന്താ ആർക്കും ഒരു കുറ്റം പറയാൻ? ഓ, നമ്മുടെ കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഉണ്ടേ, ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? യഹൂദന് നിസ്സഹായനാണ് ഇപ്പോൾ അവനൊന്നും. ഞാൻ നമ്മൾ മഹാപീഠനത്തെ കാലത്തെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ഒന്നും കയറി ചിന്തിച്ച് കളയരുത്, സ്നേഹത്തിൽ ഓർമ്മിക്കുക. മഹാപീഠന കാലത്ത് അവൻ നിസ്സഹായം നിൽക്കുക. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു സൈഡിൽ, മറു സൈഡിൽ അവർ ഒരു ചെറിയ കൂട്ടം നിസ്സഹായരാണ്. പ്രൈസ് ദി ലോർഡ്. നിസ്സഹായർക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ യേശു കർത്താവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു, അത് അവിടേക്ക് പോകാൻ നിവർത്തിയില്ല. 18-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, ബാബിലോണിലുള്ള ഒരു ചെറിയ കൂട്ടം അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് യാതൊരു നിവർത്തിയും ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി നാം ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ, സങ്കടാവസ്ഥയിൽ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ വരും. ഓർക്കുക, കൂടെ ഒരു സർവശക്തനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിച്ച ചെറിയ ചില കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് മഹത്വപ്രത്യക്ഷതയിൽ സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരുന്ന ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.